അങ്ങനെ ഇന്നലെ ബിഗ് ബോസിൻ്റെ കോടതി ടാസ്കിൽ ഒറ്റ വാക്കും കൊണ്ട് തന്നെ അഖിൽമാരാർ റിയാസിനെയും അതേപോലെ തന്നെ നമ്മുടെ ശോഭനയൊക്കെ നിലം പറ്റിച്ചിരിക്കുകയാണ്. അഖിൽമാരാർ പറയുകയും ചെയ്തു, ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്ന സമയത്ത് ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൽ ഒരു ബെസ്റ്റ് സുഹിപ്പിക്കൽ അവാർഡ് ശോഭയ്ക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ശോഭ ഏറ്റവും സന്തോഷവതിയായിരുന്നു. ഈ സമയത്ത് നമ്മുടെ ശോഭയുടെ മുഖം ഒന്ന് ശ്രദ്ധിക്കണം. ഈ മനുഷ്യൻ ഇതെല്ലാം ഓർത്തിരിക്കുന്നുണ്ടല്ലോ എൻ്റെ ദൈവമേ എന്നൊരു മുഖഭാവമായിരുന്നു നമ്മുടെ ശോഭേൻ്റെ മുഖത്തുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നാദിറയും ഒക്കെ ഞെട്ടി, അതേപോലെ തന്നെ നമ്മുടെ റിയാസും ഒക്കെ ഞെട്ടി നിൽക്കുകയാണ്. ശോഭയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റാതെ ശോഭ അന്താളിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം ഓർത്തിരിക്കുകയും ഇനി ഞാൻ എന്ത് പറയും എന്നാണ് ശോഭ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അഖിൽമാരാർ ഇതെല്ലാം കറക്റ്റായി ഓർത്തിരിക്കുകയും കറക്റ്റ് പോയിൻ്റ് പോയിൻ്റായി പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസ് ഈ കോടതി ടാസ്ക് അവസാനിക്കുന്നതോടെ വൻ അടി തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം ഇനി ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെ നടക്കുമെന്ന്. ബിഗ് ബോസ് ഹൗസിൽ റിയാസിനെ വരെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് അഖിൽമാരാരുടെ ഓരോ പ്രകടനവും. എന്താണെങ്കിലും റിയാസ് വരെ അന്താളിച്ച് നിൽക്കുകയാണ്. ഇനി ഞാൻ എന്ത് പറയും എൻ്റെ ദൈവമേ.